ஹலோ, வெல்கம் ஆர் வெல்கம் பேக் டு தி லிட்டர் ஸ்கூல். அப்போ இப்போ சமயம் രാവിലെ 1 மணியான. இந்த March 7 கண்டில்லை, പുറത്തൊക്കെ നല്ല ഇരുട്ടാണ്. അപ്പോൾ ഇത്ര രാവിലെ എഴുന്നേറ്റ് എവിടെ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാറ്റുകാൽ പൊങ്കാലയാണ്. അവിടെ നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര തിരക്കായിരിക്കും, അപ്പോൾ അവിടെ സീറ്റ് കിട്ടാനൊക്കെ പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി റെഡി ആവണം, എന്നിട്ട് വേഗം പോകണം. കാരണം അവിടെ സീറ്റൊക്കെ പെട്ടെന്ന് നോക്കണം, പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് റെഡി ആവണം. എന്നിട്ട് നമുക്ക് കുറച്ച് നല്ല ഫ്രീ ടൈം ഉണ്ടാവും. കാരണം പൊങ്കാല തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു 9 മണിയൊക്കെ കഴിയുമായിരിക്കും, കറക്റ്റ് ടൈം എനിക്കറിയത്തില്ല. അപ്പോൾ ആ ഒരു ടൈം ഉണ്ട്. പക്ഷേ ഇത്രയും നേരത്തെ പോയാലേ വെയിലില്ലാത്ത സ്ഥലത്തൊക്കെ ഇരിക്കാൻ പറ്റും. ഭയങ്കര തിരക്കായിരിക്കും, ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ചൊക്കെ ആൾക്കാരുണ്ടാവും. എന്തായാലും അവിടെ പോയിട്ട് പേരി കൊള്ളണം, കരയണം ഒക്കെ വേണം. സോ അതുകൊണ്ട് ഞാൻ അധികം മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു സ്കിൻ കെയർ മാത്രം, പിന്നെ കുറച്ച് കുറച്ച് ലൈറ്റ് മേക്കപ്പ് പൊട്ടൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു റെഡി ആവാനുള്ളൂ. കരി വരയ്ക്കലും കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊരു കൂലാവും, കാരണം അത്രയും വെയിൽ കൊണ്ട് തലവേദനയ്ക്കും. സോ ഞാൻ സൺസ്ക്രീൻ ഇട്ടു, ആക്റ്റോക്കെല്ലാം ഇട്ടു, എൻ്റെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ജസ്റ്റ് ഒരു ടച്ചപ്പ് മേക്കപ്പൊക്കെ ചെയ്ത് റെഡി ആവണം. കരി ഒന്നും വരയ്ക്കില്ല, കാരണം പറയാലോ കരി കരിഞ്ഞ് കരഞ്ഞൊരു വഴിയാവും. അപ്പം ഗൈസ് നമ്മൾ പോയിട്ടില്ല പൊങ്കാലിടാം. ഓക്കെ, ബൈ. നമുക്ക് എത്ര ബാഗുന്നു? 3 രണ്ട് ബാഗ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 2 മണിയൊക്കെ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പെട്ടെന്ന് എത്താൻ കഴിഞ്ഞു, ട്രാഫിക് ഒന്നും തീരെ ഉണ്ടായിരുന്നില്ല. എന്നാലും ആൾക്കാരൊക്കെ ബൈക്കിലും മറ്റും സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഒരുപാട് കലമൊക്കെ വിൽക്കുന്ന ഷോപ്സ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കലമൊക്കെ ഇങ്ങനെ കൊട്ടി നോക്കി വെള്ളമൊക്കെ ഒഴിച്ച് നോക്കി എടുക്കുകയാണ്. കാരണം അവിടെ കൊണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഒന്നാമത് ഇന്നത്തെ ദിവസം കലത്തിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും, നമ്മൾ നോർമലി വാങ്ങുന്നതിനേക്കാളും കൂടുതൽ റേറ്റ് കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ 3 മണിയായപ്പോൾ പൊങ്കാല ഇടാണ്ട സ്ഥലത്ത് എത്തി. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, കുറേ പേര് സ്ഥലമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് പോയതായിരുന്നു. ഞങ്ങൾ 3-4 ലൊക്കേഷനൊക്കെ മാറ്റി മാറ്റി ബാഗും ചുമന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊക്കെയാണ് അവസാനം ഒരു സ്ഥലം കിട്ടിയത്. വെയിലില്ലായിരിക്കും എന്നൊക്കെ കരുതി ഒരു ഷെഡൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഇരുന്നത്. പക്ഷേ എന്താ വെച്ചാൽ നല്ല പണി കിട്ടി പിന്നീട്. പിന്നെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇരുന്നിടത്തന്നെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ. അപ്പോൾ ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു ഇത്. കഴിഞ്ഞിട്ട് ഇത് എടുത്തിട്ട് കുറേ നടക്കേണ്ടിയൊന്നും വന്നില്ല. തൊട്ട ഓപ്പോസിറ്റ് ഒരു ചായക്കട കണ്ടപ്പോൾ ചായ കുടിക്കണമെന്ന് മോഹം. രാവിലെ എഴുന്നേറ്റതാണല്ലോ, അപ്പോൾ വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു കോഫിയാണ് കഴിച്ചത്, നല്ലായിരുന്നു, പറയാതിരിക്കാൻ, നല്ല മധുരം, കറക്റ്റ് കോഫി ആയിരുന്നു. പിന്നെ ഞങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴാണ് ഈ തെരലിയൊക്കെ ഉണ്ടാക്കുന്ന ഇല മേടിച്ചില്ലല്ലോ എന്ന് ഓർത്തതും അതവിടെ കണ്ടതും. പിന്നെ അതൊക്കെ മേടിച്ചു. പിന്നെ ഒരു 4 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശ്രീകണ്ഠേശ്വരം അമ്പലത്തിലേക്ക് നമ്മൾ ഇരുന്നിടത്തുനിന്ന് നടന്നു പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ ഉച്ചയ്ക്ക് കൊടുക്കേണ്ട ഊണിൻ്റെ പ്രിപ്പറേഷൻ അവിടെ ഇവിടെ നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. ഒരു സ്ഥലത്തല്ല, പല ഗ്രൂപ്പായിട്ടാണ് അവർ ഓരോ സ്ഥലത്തും ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. പലയിടത്തുനിന്നും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ. ഞങ്ങൾ വന്നിട്ട് ഈ മണ്ടപ്പുറ്റിൻ്റെ പരിപാടി അതൊക്കെ ഒന്നാക്കി വെച്ചു, കാരണം പിന്നെ കഷ്ടപ്പെടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒക്കെ നേരത്തെ ആക്കി. അപ്പോൾ അമ്മ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കണ്ണും മൂക്കും ഒക്കെ വരച്ചിട്ട് വേണം വെക്കാനെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കണ്ണും മൂക്കുമൊക്കെ വരയ്ക്കുന്നുണ്ട്. അമ്മ അങ്ങനെ അമ്പലത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. രാവിലെ ഇങ്ങനെ ഇരുന്നിട്ട് ഉറങ്ങണ്ടല്ലോ, നടന്നിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് പോയതായിരുന്നു. പക്ഷേ ഇത്രയും ദൂരം ഉണ്ടാവുമെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. അതും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടന്നപ്പോൾ നല്ല വേദനയായിരുന്നു കാലിനൊക്കെ. പിന്നെ വന്നിരുന്ന് ഇങ്ങനെ ഓരോ പണിയൊക്കെ ചെയ്തു. എന്തായാലും ഉറങ്ങണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ ഇരുന്നതാണ്, കാരണം ഉറങ്ങിയാൽ പിന്നെ അങ്ങ് ഉറങ്ങിപ്പോവും. ഞങ്ങൾ വന്നപ്പോൾ കലത്തിൽ കെട്ടാനായിട്ട് പൂവൊക്കെ മേടിച്ചു വന്നു അങ്ങനെ. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ, തീ കത്തിച്ചതും ഈ പൂവൊക്കെ താഴെ വീണ് മൊത്തം കരിഞ്ഞു പോയി. പിന്നെ ഇതാണ് തെരളി. തെരളി അമ്മ എനിക്കറിയത്തില്ല, അതുകൊണ്ട് അമ്മ തന്നെ ഇങ്ങനെ സൈഡിൽ ഇരുന്ന് ഉണ്ടാക്കി ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ. അത് ശരിക്കും ഉപകാരമായി. പിന്നെ ഇപ്പോൾ അവിടെ വെയിൽ വന്നു, ഇതൊന്നും പിന്നെ നോക്കിയിരുന്നെങ്കിൽ ചെയ്യാൻ കഴിയില്ലായിരുന്നു. പിന്നെ അവിടെ അടുത്തുള്ള തന്നെ ഒരു അമ്പലത്തിൽ പോയപ്പോൾ കണ്ടതാണ്, ഇത് രണ്ടുപേരും ഉറങ്ങുമായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ എത്തിയ ശബ്ദം കേട്ടിട്ട് ആ വെള്ള എണീറ്റതാണ്, മറ്റേ സ്റ്റിൽ ഉറക്കത്തിലാണ്. അപ്പോൾ ഇതായിരുന്നു അമ്പലം, നല്ല വൈബായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ
പണി കിട്ടിയത് ഇതായിരുന്നു പണി. ഷെഡിലൊക്കെ പോയിരുന്നതായിരുന്നു വെയിൽ വരില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു, ഫുൾ ടൈം അവിടെ വെയിലുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും ഫ്രീ ആയിട്ട് കോഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി. പിന്നെ എല്ലാം മേടിച്ച് കുടിച്ചു. വണ്ടി കണ്ടിലിട്ടേക്കുന്നത് ചെറിയൊരു പാർക്കിംഗ് സ്പേസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3-4 മണിവരെ വന്ന വണ്ടികൾ മാത്രമേ ഇതിനകത്ത് കയറ്റിയിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഡോർ തന്നെ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നൂഡിൽസ് കിട്ടി, പിന്നെ നൂലപ്പൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും അവിടുത്തെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എത്ര ആൾക്കാർ വന്നാലും അവർക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണം അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാനും വയ്ക്കാനും ഒക്കെ മനസ്സോടെ നിൽക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. നമുക്ക് എന്ത് കാര്യം വെള്ളം വേണമെങ്കിലൊക്കെ നമ്മൾ അടുത്ത് കൊണ്ടുതരും. എത്ര സ്ഥലത്ത് നിന്നറിയോ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ 5-6 കൗണ്ടേഴ്സിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 10:30 ആയപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ച് പൊങ്കാല തുടങ്ങി. ആ സമയത്തും നമ്മളവിടെ ഭയങ്കര വെയിലായിരുന്നു, അതാണ് വേറൊരു വിഷയം. അപ്പുറത്തെ സൈഡിൽ പക്ഷേ വെയിൽ കുറവായിരുന്നു കേട്ടോ, മണ്ണിൽ ഇരിക്കേണ്ടി വന്നാലും പക്ഷെ വെയിൽ ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കരയാൻ തുടങ്ങി. എനിക്കറിയത്തില്ല, ഈ തീ അടിക്കുമ്പോഴേക്കും ഞാൻ കരയാൻ തുടങ്ങും. അമ്മയൊക്കെ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും, പക്ഷേ എനിക്ക് തീരെ കഴിയില്ല. എനിക്ക് ഞാൻ ആ ഫസ്റ്റ് ആ തീ കൊണ്ട് വെച്ചപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. പിന്നെ അങ്ങനെ അരിയൊക്കെ ഇട്ട് ഓരോ, പക്ഷേ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെത് പെട്ടെന്നായിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് പോലും എടുത്തിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ തിളച്ച് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി പരിപാടിയൊക്കെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ മെല്ലെ സ്കൂട്ടായി. കാരണം ഭയങ്കര പുകയൊക്കെ ആയിരുന്നു, ഈ കണ്ണ് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു വിശറിയൊക്കെ ഫ്രീ ആയിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്, അതൊക്കെ വാങ്ങി മെല്ലെ കാറിൽ വന്ന് റിലാക്സ് ചെയ്തു. പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ല അപ്പോഴും. അമ്മ അപ്പോഴേക്കും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ 3:30 എല്ലാം നീതിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്, ഫുള്ള് ഇങ്ങനെ വേസ്റ്റാണ് റോഡ് മൊത്തം. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, നമ്മളിപ്പോൾ ഇടുന്ന ഒരാളിടുന്ന വേസ്റ്റ് അയാൾ വീട്ടിൽ കൊണ്ടേ കളയാമെന്ന് തീരുമാനിച്ചാൽ പോലും ഇത്രയും വേസ്റ്റ് വരില്ല. ശരിയാണ്, കോർപ്പറേഷൻകാരൊക്കെ വന്ന് വൃത്തിയാക്കും, എന്നാലും നമ്മൾ പേഴ്സണലി വേസ്റ്റ് ഇടാതിരുന്നാൽ ഇത്രയും വരില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഭക്ഷണവും ഫുഡും കൊടുക്കുന്നത് പോലെ ഓരോ സ്ഥലത്ത് നമ്മളൊരു ഡസ്റ്റ്ബിനും കൂടെ വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതൊക്കെ തിരിച്ചു വരുമ്പോഴും വഴി നീള ഡ്രിങ്ക്സൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ സമയം 5 മണിയായി, 2 മണിക്ക് ഇവിടെ നിന്ന് പോയതാണ്. തിരിച്ച് വന്നപ്പോൾ ഫുള്ള് ഞാനായിരുന്നു കാറിൻ്റെ അങ്ങറ്റത്തിരുന്നത്. അപ്പോൾ വെയിലടിക്കുന്ന നേരം മൊത്തം ഞാനായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ വർത്തമാനമൊന്നും പറയാൻ വയ്യ, ക്ഷീണിച്ചു. അപ്പോൾ ഇനി എന്തായാലും വീട്ടിൽ നിന്ന് ഫ്രഷ് ആവണം. ആദ്യം ഒന്ന് കുളിച്ചിട്ട് കിടക്കണം, കാരണം 10 മണിക്ക് കിടന്നിട്ട് 12:30 രാവിലെ എഴുന്നേറ്റതാണ്. ഈ നേരം വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് കണ്ണിങ്ങനെ അടഞ്ഞു വന്നതല്ലാതെ മര്യാദയ്ക്ക് ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് ഫ്രഷായിട്ട് കിടന്ന് ഉറങ്ങണം. കുറച്ച് നേരം ഉറങ്ങി എഴുന്നേറ്റിട്ട് ഞാൻ പായസമൊക്കെ കഴിച്ചു. എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. പൊങ്കാല പോലെ തന്നെ പൊങ്കാല കഴിയുമ്പോഴുള്ളൊരു ചടങ്ങാണ് അടുത്ത വീട്ടിലുള്ള ആൾക്കാർക്ക് പായസവും മണ്ടപ്പുറ്റൊക്കെ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അമ്മ നേരെ അതിലേക്കാണ് എല്ലാം പാക്ക് ചെയ്തു, അപ്പുറത്തുള്ള വീട്ടിലും കടയിലും ഒക്കെ കൊണ്ടേ കൊടുത്തു. നമുക്കിവിടെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് കഴിക്കുന്ന മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ മാക്സിമം എല്ലാവർക്കും കൊടുക്കാം. പോകാൻ പറ്റാത്തവർക്കും അടുത്തുള്ള ആൾക്കാർക്കും ഒക്കെ കൊടുക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു 2023 അറ്റുകാൽ പൊങ്കാല വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസ് ഉണ്ടാവും.